ദൈവ തിരുനാമത്തിന് മഹത്വം. പന്നിരായ റമ്പാച്ചന്മാരെ, ശ്രേഷ്ഠരായ വൈദികരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ജൂൺ മാസം 29 എന്ന് പറയുന്നത് സ്ലീഹ നോയമ്പ് വീടുന്ന ദിവസം. മാർ പത്രോസിൻ്റെയും മാർ പൗലോസിൻ്റെയും ഓർമ്മ ദിവസം. ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധനായ പരുമല തിരുമേനി ഒരു ദേവാലയം തുടങ്ങിയത് പരിശുദ്ധരായ പത്രോസ് പൗലോസ് ലേഖന്മാരുടെ നാമത്തിലായിരുന്നു. അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പെരുന്നാൾ ദിവസം കൂടിയാണ് ഇന്ന്. ഈ രണ്ട് ശ്രേഷ്ഠ സ്ലീഹന്മാരെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ടുണ്ട്. രണ്ടുപേരും രക്തസാക്ഷികളായി തീർന്ന സ്ലീഹന്മാരാണ്. സ്ലീഹന്മാർ അധികവും രക്തസാക്ഷികളായി തീരുകയായിരുന്നു. ഒരാൾ വിദ്യാഭ്യാസപരമായി വലിയ നിലവാരത്തിൽ എത്തിയിട്ടുള്ള ഒരാൾ അല്ലായിരുന്നു മോർ പത്രോസ് ലീഹ. പക്ഷേ ബൗദ്ധിക വൈജ്ഞാനിക രംഗത്ത് ഒരു വലിയ പ്രകാശമായിരുന്നു മോർ പൗലോസ് ലീഹ. മോർ പത്രോസ് ലീഹയെ കൊല്ലാനായിട്ട് പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ, എന്നെ കുരിശിൽ തൂക്കി കൊല്ലണം, അത് തലകീഴായിട്ടായിരിക്കണം എന്നെ ക്രൂശിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ മരിക്കുന്ന സമയത്തും കർത്താവിൻ്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം. പൗലോസ് അപ്പസ്തോലനെക്കുറിച്ച് ഈർച്ചവാളാൽ അറക്കപ്പെട്ടു എന്നും ശിരച്ഛേദം ചെയ്യപ്പെട്ടും എന്ന് പറയപ്പെടുന്നുണ്ട്. രണ്ട് സ്ലീഹന്മാരും ഓർമ്മ കഴിക്കുന്നവർ. വേദപുസ്തകത്തിൽ അവരുടെ എഴുത്തുകൾ ഉണ്ട്. പത്രോസ് ലീഹായുടെ രണ്ട് ലേഖനങ്ങൾ നമുക്കുണ്ട് എങ്കിൽ പൗലോസ് അപ്പസ്തോലൻ്റെ 14 ലേഖനങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഞാൻ ഈ രണ്ട് സ്ലീഹന്മാരുടെ പ്രബോധനങ്ങളിൽ പൊതുവായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് എങ്കിലും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, കഷ്ടതയോടും ജീവിതത്തിലെ ദുരിതങ്ങളോടും പ്രയാസങ്ങളോടും പ്രതിസന്ധികളോടും അതിലേറെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന തിക്താനുഭവങ്ങളോടും വേദനകളോടും ഇവർ രണ്ടും കാട്ടിയ റെസ്പോൺസ് ടു ദ ഇഷ്യൂസ് ഓഫ് ലൈഫ്, ജീവിത പ്രശ്നങ്ങളോട് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. രണ്ടുപേരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കുന്നത് ഒരു മാനമാണ്, ഒരു പദവിയാണ്, ഒരനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സ്ലീഹന്മാരായിരുന്നു. പൗരസ്ത്യ ആധ്യാത്മികതയുടെ അടിത്തറ എന്നുള്ളത് തിരുവചന അടിസ്ഥാനത്തിലും പൗരസ്ത്യ സഭയിലെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിലും ഒരുപോലെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒന്ന്, വാട്ട് ഗ്ലോറിഫൈസ് എ ഡിവൈൻ ലൈഫ്, ഒരു ദൈവീക ജീവിതത്തെ മഹത്വീകരിക്കുന്നത് എന്താണ്? നമ്മൾ അന്വേഷിച്ചു എന്നാൽ കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരു സംഗതി, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സഫറിങ്സ് ദ ഗ്ലോറിഫൈ എ ഡിവൈൻ ലൈഫ്. ജീവിതത്തിലെ സഹനങ്ങളാണ്, ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും വേദനകളും അതിൽ നിന്നുണ്ടാകുന്ന കണ്ണുനീരുമാണ് ജീവിതത്തെ മഹത്വീകരിക്കുന്നത്. ഞാനൊരു വേദഭാഗം വായിക്കുന്നത്,
പത്രോസ് അപ്പസ്തോലിൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം 12 മുതലുള്ള ഏതാനും വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടത്. അവസാന ഭാഗത്ത് പറയുന്നു, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. അപ്പസ്തോലൻ പത്രോസ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് അഗ്നിയുടെ ശോധന എന്നാണ്. പൗലോസ് അപ്പസ്തോലൻ്റെ ലേഖനങ്ങളിലും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകളുണ്ട്. റോമാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, കഷ്ടത സഹിഷ്ണുതയെയും, ബാക്കി പറയാമോ, സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രത്യാശിക്കുന്നു എന്ന് മലയാള പരിഭാഷ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് റിജോയിസ് ഇൻ യുവർ സഫറിങ്സ്, നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ സന്തോഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ആധുനിക ആധ്യാത്മികത എന്ന് പറയുന്നത് കഷ്ടതകളില്ലാത്ത, വേദനകൾ ഇല്ലാത്ത, സുഖലോലുപതയുടെ അതിപ്രസരമുള്ള ഒരാത്മീക ജീവിതം ആഗ്രഹിക്കുന്നു. അനേകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനയോ അവരുടെ ആരാധനയോ അവരുടെ ദൈവികമായ കാര്യങ്ങളിലുള്ള താല്പര്യമോ വ്യക്തി ജീവിതത്തിൽ നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയുള്ളതാണ്. പക്ഷേ തിരുവചനം പഠിപ്പിക്കുന്നു, ശ്ലീഹന്മാരുടെ ജീവിതം സാക്ഷിക്കുന്നു, ആദിമസഭയിലെ പരിശുദ്ധന്മാർ പ്രഘോഷിക്കുന്നു, സഫറിങ്സ് ദറ്റ് ഗ്ലോറിഫൈ എ ഡിവൈൻ ലൈഫ്. ഒരു ദൈവീക ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തെ ശോഭാപൂർണമാക്കി തീർക്കുന്നത്, മഹത്വീകരിക്കുന്നത് കഷ്ടതയും വേദനയും പ്രയാസവുമാണ്. കഴിഞ്ഞ വർഷം 2013 ഓണത്തോടനുബന്ധിച്ച് മാതൃഭൂമി അവരുടെ വാർഷിക പതിപ്പിൽ 2 ലക്കങ്ങൾ ഉണ്ടായിരുന്നു, 2 വോളിയംസ്. ജീവിതത്തിൽ ഒരുപാട് വേദനകൾ രോഗത്താൽ അപകടത്താൽ മറ്റു പല കാരണങ്ങളാൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടി വന്നവരുടെ സ്വ അനുഭവങ്ങൾ അവരവരുടെ ഭാഷയിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ധാരാളം എഴുത്തുകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന് വെളിയിലുള്ള അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ പോലും ഈ അവരുടെ അവിചാരിത അപ്രതീക്ഷിത വേദനാജനകമായ സാഹചര്യങ്ങളിൽ അവരിതിനെ എങ്ങനെയാണ് കണ്ടത്, ഇതിനോടെങ്ങനെയാണ് സമീപിച്ചത്, ഇതിനോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന് ഉള്ള ഒരുപാട് പേരുടെ അനുഭവക്കുറിപ്പുകൾ ഉണ്ടായിരുന്നു. ഒരാൾ എഴുതി, രോഗം എന്ന് പറയുന്നത് രോഗിയുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന ഒരനുഭവമാണ് രോഗം എന്നുള്ളത്. ഞാൻ ആ വാക്കുകളൊന്ന് പറയട്ടെ. രോഗം ശരീരത്തെ അഴിച്ചു പണിത് മനസ്സിനെ തരിപ്പണമാക്കുമ്പോഴാണ് മനുഷ്യൻ യോഗിയായി തീരുന്നത്. രോഗിയും യോഗിയും
തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന്. രോഗത്തിൻ്റെ കാലഘട്ടം, വേദനയുടെ കാലഘട്ടം സ്വയശുദ്ധീകരണത്തിനുള്ള കാലഘട്ടമായി അനുഭവപ്പെട്ടതായി പലരും സാക്ഷിക്കുന്നുണ്ട്. പ്രസിദ്ധ ചരിത്രകാരിയും കവിയും സാംസ്കാരിക സാഹിത്യ നിരൂപകയും ഒക്കെയുമായിരുന്ന ശ്രീമതി ലതാമണി എന്ന് പറയുന്ന ഒരു ഹൈന്ദവ എഴുത്തുകാരി, അവർക്ക് വാഹന അപകടത്തെ തുടർന്നുണ്ടായ രോഗാവസ്ഥയും പരിതാപകരമായ സാഹചര്യങ്ങളും മൂന്നനുഭവങ്ങൾ അവർക്ക് നൽകി എന്ന് പറയുന്നുണ്ട്. ഒന്ന്, മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ അവരെ സഹായിച്ചു. ഒന്ന്, പർപ്പസ് ഓഫ് ലൈഫ്, എന്താണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം. രണ്ട്, മീനിങ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്. മൂന്ന്, വാല്യൂ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ മൂല്യം എന്താണ്. സുഖസമൃദ്ധിയുടെ സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കാറില്ല, നടക്കാറുമില്ല. എന്താണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം? എന്താണ് ജീവിക്കുന്നതിൻ്റെ അർത്ഥം? എന്താണ് ജീവിതത്തിൻ്റെ വില? ഈ മൂന്ന് മഹത്വമേറിയ അനുഭവങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് ഈ വേദനയുടെ, കഷ്ടതയുടെ, ശോധനയുടെ അവസ്ഥയിൽ കൂടി കടന്നുപോയപ്പോഴായിരുന്നു എന്ന് പറയുന്നുണ്ട്. സെൻ ബുദ്ധിസത്തിൽ ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ലൊരു ചോദ്യമാണ്, മനുഷ്യൻ എന്തിനാ കരയുന്നത്? കുട്ടികൾ പറയുമായിരിക്കും, കരച്ചിൽ വരുന്നത് കൊണ്ടാ കരയുന്നത് എന്ന്. അല്ലെങ്കിൽ പറയുമായിരിക്കും, സങ്കടം തോന്നുന്നത് കൊണ്ടാ കരയുന്നത് എന്ന്. പക്ഷേ ഈ സെൻ ബുദ്ധിസ പ്രബോധനത്തിൽ പറയുന്നത്, കൂടുതൽ സ്പഷ്ടമായ കാഴ്ച കിട്ടാൻ കണ്ണിൻ്റെ ജനാലകൾ കൂടെ കൂടെ കഴുകേണ്ടതുണ്ട്. നിരന്തരമായ കണ്ണുനീർ പ്രവാഹം കൊണ്ട് കൺപോളകൾ ശുദ്ധീകരിക്കപ്പെടുമെന്നും പുതിയ കാഴ്ചകൾ, നല്ല കാഴ്ചകൾ, ശരിയായ കാഴ്ചകൾ, ന്യൂ വിഷൻ ആൻഡ് എ ക്ലിയർ വിഷൻ, ഇന്ന് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന ഒന്നാണ്, ഒരു പുതിയ കാഴ്ച. ജീവിതത്തിനൊരു പുതിയ കാഴ്ച, ജീവിക്കുന്നതിലൊരു പുതിയ അർത്ഥം. ഈ നിരന്തരമായ കണ്ണുനീർ കൊണ്ട് കൺപോളകളുടെ അല്ലെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ അത് കഴുകിക്കളയുന്നതിനാൽ കാര്യങ്ങൾ വ്യക്തമായി, ശരിയായി. നമ്മളെല്ലാം കാണുന്നുണ്ട്, പക്ഷെ നാം കാണുന്ന കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി. ഞാനതിനൊരു ആന്തരികമായ അർത്ഥമാണ് കാണുന്നത്, ഞാനതിനൊരു ആത്മീയമായ അർത്ഥമാണ് കാണുന്നത്. കാഴ്ചയ്ക്ക് തന്നെ വ്യക്തമായി ദൈവികമായി കാണുവാനുള്ള കഴിവ് ഉണ്ടാകുന്നത് നിരന്തരമായ കണ്ണുനീർ കൊണ്ടാണ്. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവ സഭയിലെ പരിശുദ്ധന്മാരായ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, കണ്ണുനീരിൻ്റെ തോരാകാത്ത അരുവി എനിക്ക് നീ തരണമേ എന്ന്. ആധുനിക ക്രൈസ്തവ ലോകം കണ്ണുനീരും ദുഃഖവും വേദനയും പ്രയാസവും ഒന്നുമില്ലാത്ത സുഖസമൃദ്ധിയുടെ ഒരു ജീവിതം ആഗ്രഹിക്കുമ്പോൾ ആദിമ ക്രൈസ്തവ സഭയിൽ പരിശുദ്ധരായ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, കണ്ണുനീരിൻ്റെ തോരാത്ത അരുവി എനിക്ക് നീ തരണമേ, അത് എന്നെ ആന്തരികമായി ശുദ്ധീകരിക്കുന്നു, അതെന്നെ അനുതാപത്തിലേക്ക് നയിക്കുന്നു, അതെന്നെ കൂടുതൽ വിനയമുള്ളവനാക്കി തീർക്കുന്നു. പരിശുദ്ധന്മാരുടെ ജീവ ചരിത്രത്തിൽ, സ്ലീഹന്മാരുടെ അനുഭവത്തിൽ, ഇറ്റ് ഈസ് സഫറിങ് ദറ്റ് ഗ്ലോറിഫൈസ് എ ഡിവൈൻ